റഫാൽ വാങ്ങാൻ ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുമ്പോഴും ഡൽഹിയിലെത്തിയ ഫ്രഞ്ച് പ്രതിരോധമന്ത്രി പറഞ്ഞ ഈ വാക്കുകളിൽ ഇന്ത്യയ്ക്ക് അഭിമാനിക്കാം. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സൗഹൃദം നീങ്ങുമ്പോൾ അയൽ രാജ്യങ്ങളുടെ നെഞ്ചിൽ ആളിക്കത്തുന്ന തീ കണ്ട് ഇന്ത്യയ്ക്കും ആസ്വദിക്കാം. ഇന്ത്യയ്ക്ക് റഫാലുകളെ വിൽക്കാൻ സാധിച്ചതോടെ ഫ്രാൻസിന് നല്ല നാളുകളാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആയുധശേഖരത്തിൽ ഒരു കാലത്ത് മങ്ങലേറ്റ് കിടന്നിരുന്ന റഫാലുകളെ കൊതിച്ച് നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ കാത്തുകിടക്കുന്നത്. ഫ്രഞ്ച് സേന ഉപയോഗിച്ച റഫാലുകൾ പോലും വാങ്ങാൻ രാജ്യങ്ങൾ തയ്യാറാവുകയാണ്. ഈ അവസരത്തിലാണ് ഡൽഹിയിലെത്തിയ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ലോറൻസ് പാർലി ഇന്ത്യ ആവശ്യപ്പെട്ടാൽ കൂടുതൽ റഫാൽ വിമാനങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചത്. ലോകത്തെ രണ്ട് പ്രധാന ശക്തികൾ ഒരേ വിമാനം ഉപയോഗിക്കുന്നത് അവരുടെ ബന്ധത്തിലെ ശക്തിയുടെ പ്രതിഫലനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫ്രാൻസിൽ നിന്നും 36 റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചത്. ഇതിൽ 33 ഇതിനകം ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിട്ടുമുണ്ട്. ഏകദേശം 59,000 കോടി രൂപ ചെലവിട്ടാണ് ഇന്ത്യ ഈ ആയുധ ഇടപാട് നടത്തിയിരിക്കുന്നത്. 2016 സെപ്റ്റംബറിലായിരുന്നു കരാർ ഒപ്പിട്ടത്. ഇന്ത്യൻ എയർഫോഴ്സ് റഫാലിൽ തൃപ്തരായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കോവിഡ് ഉണ്ടായിരുന്നിട്ടും 36 വിമാനങ്ങൾ കരാർ പ്രകാരം കൃത്യസമയത്ത് എത്തിക്കുമെന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതൊരു യഥാർത്ഥ നേട്ടമാണെന്നാണ് ഫ്ലോറൻസ് പാർലി അഭിപ്രായപ്പെട്ടിരുന്നത്. വ്യോമസേനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ നാവികസേനയിലെ അവസാനവട്ട പരീക്ഷണം നടക്കുന്ന രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിൽ റഫാലുകളെ ഉൾപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് മനസ്സിൽ വെച്ചാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ വിക്രാന്ത് അടുത്ത വർഷം ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയിൽ ചേരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് സുഖോയ് വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ശേഷം 23 ശേഷം ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ വിമാന കരാറായിരുന്നു ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായ ഡസാൾട്ട് ഏവിയേഷനുമായി നടത്തിയത്. 5 റഫേൽ ജെറ്റുകളുടെ ആദ്യ ബാച്ച് കഴിഞ്ഞ വർഷം ജൂലൈ 29 ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതേസമയം 36 റഫാൽ ജെറ്റുകളുടെ ഒരു ബാച്ച് കൂടി ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായ MBDA മെറ്റീരിയർ വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളും സ്കാൽപ് ക്രൂയിസ് മിസൈലുകളുമാണ് റഫാൽ ജെറ്റുകളുടെ പ്രധാന ആയുധം. ഇന്ത്യ റഫാലുകളെ സ്വന്തമാക്കിയതിന് പിന്നാലെ ഫ്രാൻസിന് മികച്ച ഓർഡറുകൾ തന്നെയാണ് ലഭിക്കുന്നത്. $19 ബില്യൺ ആയുധ കരാറിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഫ്രാൻസും അടുത്തിടെ ഒപ്പുവെച്ചത്. ഇതിലൂടെ 80 റഫാലുകളെയാണ് UAE ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഫാലുകളെ UAE വാങ്ങിയത് ഇന്ത്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ, യാതൊരു സംശയവും വേണ്ട. റഫാലുകളിലെ സ്ഥിരതയും കരുത്തുമാണ് ഇവിടെ UAE ഇടപാടിലേക്ക് നയിച്ചത്. ഡസാൾട്ട് ഏവിയേഷൻ മുമ്പ് നിർമ്മിച്ച Mirage 2000 യുദ്ധ വിമാനങ്ങൾ UAE ആയുധ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലും ഈ അവസ്ഥ സമാനമായിരുന്നു. ഇന്ത്യയിലേക്കുള്ള റഫാലുകളുടെ നോൺ സ്റ്റോപ്പ് പറക്കലിന് ആകാശത്ത് വെച്ച് എണ്ണ നിറയ്ക്കുന്നതിനും മറ്റുമായി സഹായം നൽകിയതും UAE സൈനിക വിമാന ടാങ്കറുകളായിരുന്നു. 10 മുമ്പ് 2011 മുതൽ റഫാലുകളെ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് UAE ഫ്രാൻസ് ചർച്ചകൾ നടക്കുകയാണ്. മറ്റൊരു ഗൾഫ് രാഷ്ട്രമായ ഖത്തറും 36 റഫാലുകളെ ഫ്രാൻസിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു. UAE ഭീമൻ കരാർ ലഭിച്ചതോടെ ഫ്രഞ്ച് ആയുധ നിർമ്മാണ കമ്പനിക്ക് 2031 അവസാനം വരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊർജ്ജം ലഭിച്ചിരുന്നത്. ഈ കരാർ ഫ്രാൻസിലെ 7,000 തൊഴിലവസരങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യും. ഇന്ത്യയുമായുള്ള ഇടപാട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ നിലവിൽ ഗ്രീസ്, ഈജിപ്റ്റ്, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഫ്രാൻസ് റഫാലിനായി കരാർ ഏർപ്പെട്ടിട്ടുള്ളത്. വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കണമെങ്കിൽ റഫാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കമ്പനി. UAE ഓർഡർ വന്നതോടെ വിമാന കമ്പനിയുടെ ഓഹരികൾ 9% ഉയർന്നിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നെഞ്ചു പൊട്ടി കരയുകയുമാണ്.